എമിറേറ്റ്സ് ഐഡിയുമായി ബന്ധപ്പെട്ട് യുഎയുടെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റീസ് ICP ഇന്നൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നൽകുന്നുണ്ട്. ഗൾഫ് സിറ്റിസൻസ് ആയിട്ടുള്ള ആളുകൾക്ക് പണമടച്ചാൽ ഉടൻ എമിറേറ്റ്സ് ID ലഭ്യമാകും എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സന്ദേശത്തിനെതിരെയാണ് ICP ഇന്ന് രംഗത്ത് വന്നിട്ടുള്ളത്. ഈ സന്ദേശം, ഈ ഇൻഫർമേഷൻ തീർത്തും അവാസ്തവമാണ്, തെറ്റായ പ്രചാരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്ന് ICP വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ പണമടച്ചാൽ ഉടൻ എമിറേറ്റ്സ് ID കൊടുക്കുന്ന ഒരു സംവിധാനമൊന്നുമല്ല ആ ഒരു സംവിധാനമെന്ന് ICP പറയുന്നുണ്ട്. മാനദണ്ഡങ്ങളനുസരിച്ച്, കൃത്യമായ റെഗുലേഷൻസ് അനുസരിച്ച് വ്യക്തിയുടെ സമഗ്ര വിവരങ്ങൾ ഉൾപ്പെടുത്തുന്ന ആധികാരിക രേഖയാണ് എമിറേറ്റ്സ് ID. അതിനതിൻ്റേതായ സമയമെടുക്കും എന്നു കാര്യം കൂടി അതോറിറ്റി പറയുന്നുണ്ട്. എമിറേറ്റ്സ് ID ബന്ധപ്പെട്ട ഇത്തരം തെറ്റായ പ്രചാരണങ്ങൾ ഒരു കാരണവശാലും ഷെയർ ചെയ്യുകയോ സർക്കുലേറ്റ് ചെയ്യുകയോ ചെയ്യരുത് എന്ന് ICP ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഈ എമിറേറ്റ്സ് ID പോലെയുള്ള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുവാൻ നിങ്ങൾ ആശ്രയിക്കേണ്ടത് ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളല്ല, മറിച്ച് ICP അടക്കമുള്ള സംവിധാനങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട്, ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുണ്ട്. അതിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം വരും. അതാണ് വിവരങ്ങൾക്കായി നിങ്ങൾ ആശ്രയിക്കേണ്ട പ്രധാനപ്പെട്ട മാർഗം എന്നുകൂടി ICP വ്യക്തമാക്കുന്നുണ്ട്. UAE ടൂർ 2023 സൈക്ലിംഗ് റേസിൻ്റെ ഭാഗമായിട്ട് ദുബായിൽ പലയിടത്തിലും റോഡുകളിൽ കാലതാമസം അനുഭവപ്പെട്ടിരുന്നു. ഉച്ചതിരിഞ്ഞ് 12:30 മുതൽ വൈകിട്ട് 4:30 വരെയാണ് സൈക്ലിംഗ് റേസ്. അൽഷിൻഡഗയിൽ നിന്ന് ആരംഭിച്ച് അൽഖുദ്ര സൈക്ലിംഗ് ട്രാക്ക്, അതുപോലെ തന്നെ എക്സ്പോ സിറ്റി ദുബായ്, പാം ജുബൈറ, പാം ദുബായ് ഹാർബർ തുടങ്ങി വിവിധ മേഖലകളിലൂടെയാണ് സൈക്ലിംഗ് റേസ് നടക്കുന്നത്. സോ സൈക്ലിംഗ് റേസിൻ്റെ റൂട്ട് മനസ്സിലാക്കി ഒന്നുകിൽ ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനുകളിലേക്ക് പുറപ്പെടും മുമ്പ് കുറച്ചുകൂടി നേരത്തെ പുറപ്പെടാൻ ശ്രമിക്കണം എന്ന കാര്യം RTA കൃത്യമായി ഓർമ്മപ്പെടുത്തിയത് ഇന്ന് എല്ലാവരും ശ്രദ്ധിച്ചു കാണും. റോഡുകളിൽ മിക്കയിടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട റോഡ് ക്ലോസ് ചെയ്യുകയും കാലതാമസം ഉണ്ടാവുകയും ഒക്കെ ചെയ്ത അനുഭവമാണ് പല റെസിഡൻസും പങ്കുവയ്ക്കാനുള്ളത്. മാത്രമല്ല, RTA സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ അവർ നൽകുന്നുണ്ട്, അതുകൂടി ഫോളോ ചെയ്യൂ എന്ന കാര്യം കൂടി RTA ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുവൈറ്റുമായി ബന്ധപ്പെട്ട് 1 March വരെ ഡ്രോൺ ഫോട്ടോഗ്രാഫിക്ക് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയതായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കുവൈറ്റിൻ്റെ ദേശീയ വിമോചന ദിനം ഒക്കെ പ്രമാണിച്ച് വ്യോമാഭ്യാസ പ്രകടനം നടക്കുന്നതിനാലാണ് ഇത്തരത്തിലുള്ള ഒരു താൽക്കാലിക വിലക്ക് ഡ്രോൺ ഫോട്ടോഗ്രാഫിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഈ അറിയിപ്പ് പറയുന്നത്. വിലക്ക് ഏർപ്പെടുത്തുന്ന മേഖല എന്ന് പറയുന്നത് അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റ്, കുവൈറ്റ് ടവേഴ്സ്, ഗ്രീൻ ഐലൻഡ് എന്നീ ഭാഗങ്ങളിലാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. റമദാൻ കാലഘട്ടത്തിലെ സ്കൂൾ അധ്യയനം എന്തുകൊണ്ട് ഓൺലൈൻ വഴി ആക്കിക്കൂടാ എന്നൊരു നിർദ്ദേശം കുവൈറ്റിൽ പല MPമാരും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുമ്പാകെ വെച്ചത് 2 ആഴ്ചകൾക്ക് മുൻപാണ്. ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ഒരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നു. അങ്ങനെ ഓൺലൈനായി റമദാൻ കാലത്തെ വിദ്യാഭ്യാസം മാറ്റില്ല എന്നാണ് അവരറിയിച്ചിരിക്കുന്നത്. അതേസമയം പ്രവൃത്തി സമയം സ്കൂളുകളുടെ ചുരുക്കം എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് KG ക്ലാസ്സുകളിലേക്ക് രാവിലെ 9:30 മുതൽ 1 മണി വരെയും പ്രൈമറി ക്ലാസ്സുകളിൽ രാവിലെ 9:30 മുതൽ 1:30 വരെയും UP ഹൈസ്കൂൾ ക്ലാസ്സുകൾ രാവിലെ 9:30 മുതൽ 2:05 വരെയായിരിക്കും പ്രവർത്തിക്കുക എന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. UAE പ്രമുഖമായ അഡ്നോ ഗ്യാസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് അവരുടെ IPO ഇപ്പോൾ ഓഹരി വിൽപ്പന രംഗത്തെ വളരെ സജീവമായ വിഷയം. അഡ്നോ ഓഹരികളുടെ വില, അപ്രോക്സിമേറ്റ് വില എന്തായിരിക്കും എന്നത് സംബന്ധിച്ച പല ഊഹാപോഹങ്ങളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ കാൽക്കുലേഷൻസ് വരുന്നത് ഏകദേശം 2 dirham 25 fils മുതൽ 2 dirham 43 fils ഷെയറുകളുടെ വില എന്നാണ് ഇപ്പോൾ ഒരു കണക്കുകൂട്ടലുകൾ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫൈനൽ വില 3 March പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ അഡ്നോക്കുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത്. മാത്രമല്ല, 3 ബില്യൺ ഷെയറുകളാണ് IPO വഴി അഡ്നോ ഗ്യാസ് കമ്പനി ഓഹരി വിപണി രംഗത്തേക്ക് ഇറക്കുക. 2023 UAE ആദ്യത്തെ IPO അഡ്നോ ഗ്യാസിൻ്റേത് എന്നുകൂടി ഈ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി UAE ഇന്നത്തെ നാണയ വിനിമയ നിരക്കുകൾ കൂടി നമുക്ക് നോക്കാം. ഒരു UAE ദിർഹമിന് 22.49 rupees. 1000 Indian rupees നാട്ടിലേക്ക് അയക്കാൻ ഇന്ന് വേണ്ടത് 44 dirhams 46 fils ആണ്. സ്വർണ്ണവില 22 karat gram 205 dirhams 25 fils ആണ് ഇപ്പോഴത്തെ വില. ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നമസ്കാരം.